തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് വൈദികരുടെ പ്രതിഷേധം. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുറിക്കുള്ളിലാണ് പ്രതിഷേധം. ജനാഭിമുഖ കുർബാന തുടരുമെന്ന് ഉറപ്പ് കിട്ടാതെ പിരിഞ്ഞു പോകില്ല എന്ന് വൈദികർ. നിഖിൽ ഡേവിസ് ചേരുകയാണ്. നിഖിൽ, അസാധാരണമായ പ്രതിഷേധങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ അവസാന മണിക്കൂറിൽ വൈദികർ കടന്നുപോകുന്നത്. എന്താണ് ഇപ്പോൾ തൃശൂരിൽ നടക്കുന്നത്? അനൂപ്, തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളുമാണ് അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ മുറിയിൽ ദീർഘനേരമായി ബഹളവും വാക്കേറ്റവും ഉണ്ടായിരുന്നത്. അല്പസമയം മുമ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുറി വിട്ട് പുറത്തേക്ക് പോയി. പക്ഷേ വൈദികരും വിശ്വാസികളും മുറിക്ക് പുറത്ത് ഇപ്പോൾ കുത്തിയിരിപ്പ് സമരം നടക്കുകയാണ്. വിവരം അറിഞ്ഞപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിരൂപത ആസ്ഥാനത്ത് തൃശൂർ സിറ്റി പോലീസ് എത്തിയിരിക്കുകയാണ്. വൈദികരും ഒരു വിഭാഗം വിശ്വാസികളും ഇവിടെ എത്തിയിട്ടുള്ളത് നാളെ ജനാഭിമുഖ കുർബാന തൃശൂർ അതിരൂപതയിൽ തുടരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് പ്രതിഷേധവുമായി എത്തിയത്. അതേസമയം സിനഡ് എടുത്തൊരു തീരുമാനം, ആ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ നവംബർ 28 മുതൽ ജനാഭിമുഖ കുർബാനയ്ക്ക് പകരം അൾത്താര അഭിമുഖ കുർബാന നടത്തും എന്നുള്ളതാണ് തൃശൂർ അതിരൂപത എടുത്തിട്ടുള്ള തീരുമാനം. അതുമായി മുന്നോട്ട് പോകണമെന്ന് എല്ലാ വൈദികരോടും മാർ ആൻഡ്രൂസ് താഴത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രതിഷേധിച്ച ഒരു വിഭാഗം വൈദികരും വിശ്വാസികളുമാണ് ഇപ്പോൾ അതിരൂപത ആസ്ഥാനത്ത് വന്നിട്ടുള്ളത്. അതിരൂപത ആസ്ഥാനത്ത് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ മുറിയിലായിരുന്നു ഈ വൈദികരുടെയും ഒരു ഭാഗം വിശ്വാസികളുടെയും പ്രതിഷേധം ഉണ്ടായത്. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ അതിരൂപത ആസ്ഥാനത്ത് പോലീസ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് ഈ ഒരു കുത്തിയിരിപ്പ് തുടരുമെന്നുള്ളതാണ് ഒരു വിഭാഗം വൈദികർ അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ തീരുമാനം മാറ്റണം, ഫരീദാബാദ്, എറണാകുളം, അങ്കമാലി അതിരൂപത, അങ്ങനെ വിവിധ രൂപതകളിൽ ഇപ്പോൾ ഈ ഒരു തീരുമാനം പിൻവലിച്ചിട്ടുണ്ട്. ജനാഭിമുഖ കുർബാന തുടരുമെന്ന ചില രൂപതകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു തീരുമാനം തൃശൂർ അതിരൂപതയിലും നടപ്പാക്കണം എന്നുള്ളതാണ് ഒരു വിഭാഗം വൈദികർ ഉയർത്തുന്ന ആവശ്യം. ഇതിൻ്റെ ഭാഗമായാണ് വൈദികർ ഇപ്പോൾ തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് ഒത്തിയിരിക്കുന്നത്. പോലീസ് ഇവിടെ ഈ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് കണക്കിലെടുത്തായിരിക്കണം ഇവിടെ പോലീസ് എത്തിയിട്ടുള്ളത്. ഇവിടെ അതിരൂപത ആസ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതിരൂപത ആസ്ഥാനത്ത് വൈദികർ ഇപ്പോഴും നിൽക്കുന്നു. ഒപ്പം പോലീസ് എത്തി അവരോട് സംസാരിക്കുന്നുണ്ട്. മാർ ആൻഡ്രൂസ് താഴത്ത് ഇപ്പോൾ മുറിയിലില്ല, മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. അതേസമയം വൈദികർ ഇപ്പോഴും അവിടെ പ്രതിഷേധവുമായി ഇരിക്കുകയാണ്. നിലവിൽ ഈ ഒരു അവസ്ഥയാണ് തൃശ്ശൂരിലുള്ളത്. തൃശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം സിനഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നത്. അതേസമയം ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ്. വൈദികർക്ക് ഒപ്പിട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള നിവേദനങ്ങളും പരാതികളും നൽകിയിരുന്നു. ആ ഒരു വൈകാരികമായ ഒരു അവസ്ഥയാണെന്നാണ് എതിർക്കുന്ന ഒരു വിഭാഗം വൈദികർ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം തുടരുന്നത്. ജനാഭിമുഖ കുർബാന നാളെ മുതൽ ചൊല്ലണം എന്നുള്ള നിർദ്ദേശം അതിരൂപതയുടെ തലപ്പത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നിലവിലുള്ള കുർബാനയുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എതിർപ്പുന്നയിക്കുന്ന വൈദികരുടെ ഒരു നിലപാട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിരൂപത ആസ്ഥാനത്ത് ഇങ്ങനെയൊരു പ്രതിഷേധം നടക്കുന്നത്. ഈ ഒരു ഉത്തരവ് കിട്ടാതെ, ജനാഭിമുഖ കുർബാന തുടരണം എന്നുള്ള ഉത്തരവ് കിട്ടാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം വൈദികരും അവർക്കൊപ്പം വന്നിട്ടുള്ള വിശ്വാസികളും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് ഇപ്പോൾ പോലീസ് വന്നിട്ടുള്ളത്. ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താണ് വൈദികരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതിഷേധം ഉന്നയിച്ചിട്ടുള്ള വൈദികരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയായിരിക്കും ഇത് തുടർന്ന് അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതേസമയം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം സിറോ മലബാർ സഭയെടുത്തിട്ടുള്ള സിറോ മലബാർ സഭയുടെ സിനഡ് എടുത്തിട്ടുള്ള തീരുമാനം, അതായത് അൾത്താര അഭിമുഖമായി കുർബാന ചൊല്ലാം നവംബർ 28 മുതൽ എന്നുള്ളത്, ആ തീരുമാനത്തിനൊപ്പം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തൃശൂർ അതിരൂപത നേതൃത്വത്തിൻ്റെ നിലപാട്. ഇത് തിരുത്തണം എന്നുള്ള ആവശ്യം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. കർശനമായി തന്നെ സിനഡിൻ്റെ തീരുമാനമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിരൂപത നേതൃത്വത്തിൻ്റെ നിലപാട്. നിഖിൽ, ഈ നിഖിൽ സൂചിപ്പിച്ചതുപോലെ ഈ കുർബാന ഏകീകരണ തീരുമാനമുണ്ടായത് മുതൽ ഇത് നടപ്പാകുന്ന നാളെയാണ് എങ്കിൽ തന്നെയും ഈ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തൃശ്ശൂരിൽ നടക്കം പല അതിരൂപതകളിലും ഉണ്ടായിരുന്നതാണ്. ആ ഘട്ടത്തിലൊക്കെ ഇത് സാധ്യമല്ല എന്ന നിലപാടിലേക്കും എത്തിയിരുന്നു. ഇപ്പോൾ ഇന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. അവർ ജനാഭിമുഖ കുർബാന തുടരുമെന്ന്. ഇതാണോ ഇപ്പോൾ കൂടുതൽ രൂക്ഷമായി ഈ ഘട്ടത്തിൽ, ഈ വൈകുന്നേരം, നാളെ ഈ ഇത് തീരുമാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്ര വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രേരണയായത്? ഒരു മാറ്റം അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണോ ഇപ്പോൾ ഈ വിശ്വാസികളും ഈ ഇവിടെ എത്തിയ വൈദികരുമെല്ലാം ഉള്ളത്?
അനൂപ്, എറണാകുളം അങ്കമാലി രൂപത അധ്യക്ഷൻ തന്നെ മാർ ആന്റണി ഖരിയിൽ തന്നെ ഇക്കാര്യത്തിൽ നാളെ മുതൽ കുർബാന ചൊല്ലേണ്ട എന്നുള്ളൊരു സർക്കുലർ ഇറക്കിയിരുന്നു. ഇതോടൊപ്പം ഫരീദാബാദ് രൂപത, അങ്ങനെ വിവിധ രൂപതകളിൽ ഇങ്ങനെ ഈ കുർബാന സംബന്ധിച്ച് ഒരു തീരുമാനം, അതായത് ഇപ്പോൾ സിനഡ് എടുത്തിട്ടുള്ള തീരുമാനത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം ചില രൂപതകൾ എടുത്തു. ആ രൂപതകൾ എടുത്തിട്ടുള്ള തീരുമാനത്തിന് പോലെ തന്നെ തൃശ്ശൂർ അതിരൂപതയും ഈ സിനഡിൻ്റെ തീരുമാനം തൽക്കാലത്തേക്ക് അത് മരവിപ്പിച്ച് തൽക്കാലം ജനാഭിമുഖ കുർബാന തുടരണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവിടെ കൂടിയിട്ടുള്ള വൈദികർ ഉന്നയിക്കുന്നത്, അവർക്കൊപ്പമുള്ള വിശ്വാസികളും ഉന്നയിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ മറ്റുള്ള രൂപതകൾക്ക് ഈ തീരുമാനം പിൻവലിക്കാമെങ്കിൽ എന്തുകൊണ്ട് തൃശ്ശൂർ അതിരൂപതയ്ക്ക് പിൻവലിച്ചുകൂടാ എന്നുള്ളതാണ് എതിർപ്പുന്നയിക്കുന്ന വൈദികർ പറയുന്നത്. അതേസമയം സിറോ മലബാർ സഭയുടെ സിനഡ് എടുത്തിട്ടുള്ള ആ ഒരു തീരുമാനം അത് എന്ത് തന്നെ വന്നാലും നടപ്പിലാക്കണം എന്നുള്ളതാണ് തൃശ്ശൂർ അതിരൂപതയുടെ നിലപാട്. ആ അതിരൂപതയുടെ നിലപാടിനൊപ്പം പോകണം എന്നുള്ളതാണ് അതിരൂപത അധ്യക്ഷനും നൽകിയിട്ടുള്ള സർക്കുലറിലും പറയുന്നത്. അപ്പോൾ മറ്റുള്ള രൂപതകളിൽ ചില രൂപതകൾ ഈയൊരു തീരുമാനം, അതായത് ജനാഭിമുഖ കുർബാന തുടരും എന്നുള്ളൊരു തീരുമാനം എടുത്ത നിലയ്ക്ക് അത് മാതൃകയാക്കി ഇവിടെയും ആ ഒരു തീരുമാനം സ്വീകരിക്കും. അതിരൂപത ആസ്ഥാനത്താണ് വൈദികരുടെ പ്രതിഷേധം. ജനാഭിമുഖ കുർബാന തുടരും എന്ന ഉറപ്പ് കിട്ടാതെ മടങ്ങില്ല എന്നാണ് പ്രതിഷേധിക്കുന്ന വൈദികരുടെ നിലപാട്.